യുസിസി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് ഈ ബിൽ ചർച്ച ചെയ്യുന്നത്. അതതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. അതിനു പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളെ സമാന മാതൃകയിൽ ബില്ല് പാസാക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് ഇതിന്റെ രാഷ്ട്രീയം? ബി ജെ പിക്ക് തീർച്ചയായിട്ടും നിർണായകമായൊരു ദിവസമാണ് ഇന്ന് ഉത്തരാഖണ്ഡിൽ എന്ന് പറയാം. കാരണം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഇപ്പോൾ ഉത്തരാഖണ്ഡ്. നേരത്തെ ഗോവയിൽ ഇത് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആദ്യ സംസ്ഥാനമായി ഏതാണ്ട് ഉത്തരാഖണ്ഡ് ഈ കാലഘട്ടത്തിൽ മാറുകയാണ്. എന്തായാലും യു സി സി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ ഉത്തരാഖണ്ഡ് തുടങ്ങുകയും തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയത്. എന്തായാലും ആ ഒരു സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് ക്യാബിനറ്റ് ഇത് അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ന് നിയമസഭയിലേക്കും ഈ ഒരു വിഷയം വരികയാണ്. നിയമസഭയിൽ ഈ വിഷയം വരുമ്പോൾ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുഭാര്യത്വം നിരോധിക്കാനുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ട് എന്നതാണ്. ഒപ്പം വിവാഹപ്രായം ഏതാണ്ട് ഏകീകരിക്കാനുള്ളൊരു നിർദ്ദേശം ഇതിൽ നൽകിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഏകീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ബില്ലിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം വിവാഹമോചനത്തിനുള്ള വഴികൾ എല്ലാ സമുദായങ്ങളിലും ഒരേ വഴിയായിരിക്കണം, നിയമപ്രകാരമായിരിക്കണം എന്ന നിർദ്ദേശവും ഇതിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പല വ്യവസ്ഥകളും എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏക രീതിയിലൂടെ ആയിരിക്കണം വിവാഹമോചനം എന്നുള്ളൊരു നിർദ്ദേശവും ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും ഇന്നത് നടപ്പാക്കിയതിന് ശേഷം കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കണം എന്ന നിർദ്ദേശം ബി ജെ പി നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലും മധ്യപ്രദേശിലും മറ്റും ഇത് ആലോചിക്കുകയാണ്. അതുകൊണ്ട് മിക്കവാറും ഉത്തരാഖണ്ഡിലെ ബില്ലിൻ്റെ മാതൃകയിലായിരിക്കും ഈ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കാൻ പോകുന്നത്. ശരി, പ്രശാന്ത്.